ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഫാത്തിമ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പി തന്നെയായിരിക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന മോമോസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും. അപ്പം നമുക്കൊരു സ്നാക്ക്, എന്താ പറയുക, ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് പൊടി കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദയും ഉപ്പും കൂടി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് കുഴച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി പുരട്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, അപ്പോൾ നല്ലൊരു സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിതവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനോട് വെന്തിട്ടുണ്ട്. തണിഞ്ഞ് കഴിയുമ്പോൾ അതിലുള്ള എല്ലൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇറച്ചി മാത്രമായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് നേരിട്ട് ക്രഷ് ചെയ്യണ്ട കേട്ടോ, ഇതുപോലെ ഒന്നായി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂണും ഇഞ്ചി ഒരു പിന്നെ 1/4 ടീസ്പൂണും അങ്ങനെയൊന്നും ചേർത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം, ഈ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിക്കിടയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണയെല്ലാം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു പീസ് ക്യാബേജ് കട്ട് ചെയ്തതാണ്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ക്യാബേജും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ക്യാബേജ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ക്യാരറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റാണ്, അതും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കും കൂടി കട്ട് ചെയ്തും കൂടി ഞാനിതാ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, സോയ സോസ് അങ്ങനത്തെ സോസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുള്ള ഒരു വെള്ളയില്ലേ, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഒരു മസാലയ്ക്ക് കിട്ടാൻ. നമ്മുടെ ഒരു ചിക്കൻ്റെ വെന്ത ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു വെള്ളത്തിൽ, അതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തില്ലേ, ആ ഒരു വെള്ളത്തിൽ വേണം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിലും ഒന്ന് വെന്തിട്ടാൻ, ഒരുപാട് വെന്തിട്ടാൻ ഒരു 1/2 കുക്കായാൽ മതി. പിന്നെ അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മുളക് പൊടിയും ചേർത്തിട്ട് ഇനി ഇതിൽ ഈ ഒരു വെള്ളത്തിൽ ഇതൊന്ന് 1/2 കുക്കായി വരട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കനും കൂടി ഞാൻ ചേർക്കുകയാണ്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് ചിക്കനും ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ചിക്കനും വെക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ അവിടെ കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനുള്ള കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല പരിപാടി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾസും ചിക്കനെല്ലാം വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു സമയം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഞാനിതവിടെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇനി ബോൾസാക്കി എടുത്ത് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പൊടി ഇവിടെ മൈദപ്പൊടിയാണ് കേട്ടോ ഒന്ന് പാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂടിയോ അഥവാ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്? ഇനി ഇപ്പോൾ എന്താ പറയുക, ഇത്രയും തിക്നെസ് വേണ്ടു, ഒരുപാടങ്ങ് എന്താ പറയുക കട്ട് ചെയ്യാവരുത്, ഇത്രയും തിക്ക് വേണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് എങ്ങനെയാണ് ഇതിൽ വെക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് ഇതാ ഇതിലേക്ക് ഞാൻ ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കേണ്ട, ഇത്രയും ഫില്ലിങ് വെക്കുന്നുള്ളൂ. ഇത്രയും വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വേണം, നമ്മൾ കുമ്പളങ്ങ പത്തിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു രീതിയിലാണ് ഇതൊന്ന് മടക്കിയെടുക്കുന്നത്. ഇത് പല രീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ് കേട്ടോ, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് എന്താ പറയുക മസാല ഒന്ന് ഉള്ളിലാക്കിയിട്ട്, അതായത് നമ്മൾ നോക്കണം കേട്ടോ മസാല പുറത്താവാതെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ വേണ്ടോ ചെയ്യാനായിട്ട്, എന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതുപോലെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ, ഞാൻ ഇത്ര ടേസ്റ്റിനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് മേലിലെത്തുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇതുപോലെ ബാക്കിയുള്ള ഓരോ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിതവിടെ ചെറിയൊരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനൊരു അരിപ്പത്തട്ടും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിൻ്റെ മേലെയാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ അധികം അടുപ്പിച്ച് വെക്കരുത്, അപ്പോൾ അത് പറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാ ഇനി നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണേ, ചിലപ്പം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കെച്ചപ്പിൻ്റെ കൂടെ. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒരെണ്ണം കഴിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് എങ്ങനെയാണ് കഴിച്ച് തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ മോമോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.